ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹാർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻകതിരുമായി ഇതാ എൻ ഇഷ്ടവാണി നാടിനാദ തരംഗം ജൻവാണി റേഡിയോ ജൻവാണി. ഗുരുമൊഴി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം. ഈ ജീവിതം എന്നത് നിഗൂഢമായ ഒരു യാത്രയാണ്. അവസാനം എത്തിപ്പെടുക മരണമെന്നുള്ള ഏറ്റവും തണുപ്പുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ. ചിലതൊക്കെ ഇതിനിടെ നമുക്ക് സ്വന്തമായെന്ന് തോന്നിയേക്കാം. പ്രണയം, സൗഹൃദം, സമ്പത്ത്, കുടുംബം, ഇഷ്ടപ്പെട്ട ചിലരെ, നേടിയെന്ന് തോന്നിയ ചിലതിനെ, മനോഹരമെന്ന് തോന്നിയ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയെന്നുള്ളത്. വേനലും മഴയും വസന്തവും മഞ്ഞുകാലവും അങ്ങനെ ഋതുഭേദങ്ങൾ ജീവിതത്തിൽ മാറിമറിയും. അപ്രതീക്ഷിതമെന്ന് തോന്നുന്ന ദിവസങ്ങൾ മാറിയും തിരിഞ്ഞുമൊക്കെ വരും. വേദനയുടെ, കഷ്ടപ്പാടിൻ്റെ, മുറിവിൻ്റെ, സന്തോഷത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ തീരങ്ങളൊക്കെ ആ സമയത്ത് താണ്ടും. അങ്ങനെ ഒരു ദിവസം ഈ യാത്ര നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലെത്തും. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ കൂടി ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് തോന്നും. കുറെ കൂടി മുന്നോട്ട് പോയെങ്കിൽ എന്നാഗ്രഹിച്ചു പോകും. അപ്പോഴേക്കും മുന്നോട്ടുള്ള വഴി തീർന്നിരിക്കും. യാത്ര അപ്പോഴും തണുപ്പ് മാത്രമുള്ള എവിടെയെങ്കിലും അവസാനിക്കും. ഈ ജീവിതത്തിൽ നമ്മളൊന്നും നേടിയിട്ടില്ല, നഷ്ടപ്പെടുത്തുന്നതില്ല. നിങ്ങൾ കേട്ടത് ഗുരുമൊഴി. ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി. ജൻവാണി കമ്മ്യൂണിറ്റി എഫ് എം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. നമസ്കാരം. ഇന്ന് April 27 വ്യാഴാഴ്ച. ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. കൂടെയുണ്ട് ഞാൻ നിങ്ങളുടെ ആർജി സ്നേഹ. ഇന്ന് വേൾഡ് ഗ്രാഫിക്സ് ഡേ ആണ്. 1963 സ്ഥാപിതമായ ഗ്രാഫിക് ഡിസൈൻ സംഘടനകളുടെ അന്താരാഷ്ട്ര കൗൺസിൽ രൂപീകൃതമായതിൻ്റെ വാർഷികം. 1995 മുതൽ ഇത് ആചരിക്കുന്നു. വേൾഡ് ഡിസൈൻ ഡേ ആയും ഈ ദിനം ആചരിക്കാറുണ്ട്. 1865 April 27 SS സുൽത്താന എന്ന സ്റ്റീം ബോട്ട് മിസിസിപ്പി നദിയിൽ പൊട്ടിത്തെറിച്ച് 1800 മരണം സംഭവിച്ചത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോട്ട് അപകടങ്ങളിൽ ഒന്നാണിത്. 1957 ഈ ദിനമാണ് കേരള നിയമസഭയുടെ പ്രഥമ സമ്മേളനം തുടങ്ങിയത്. 1 ശങ്കരനാരായണൻ തമ്പിയായിരുന്നു സ്പീക്കർ. 1975 ഈ ദിനമാണ് 105 മൂലകം ഹാനിയം കണ്ടെത്തിയത്. ഭൗതികശാസ്ത്രജ്ഞൻ ഓട്ടോ ഹാനിന്റെ സ്മരണയ്ക്കാണ് ഈ പേരിട്ടത്. 1994 കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്നു. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ ദിനം 1994 ഈ ദിനം. വർണ്ണവിവേചനം അവസാനിപ്പിച്ച് നെൽസൺ മണ്ടേല പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുവാൻ കാരണമായ പൊതു തിരഞ്ഞെടുപ്പിൽ ആദ്യമായി കറുത്ത വർഗ്ഗക്കാർക്ക് വോട്ടവകാശം ലഭിച്ചതിന്റെ ഓർമ്മയ്ക്ക്. 2005 ഈ ദിനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനം എയർബസ് A380 കന്നിപ്പറക്കൽ. 2012 ഈ ദിനമാണ് സുപ്രീംകോടതി മുൻ ജഡ്ജി ദൽബീർ സിംഗ് ഭണ്ഡാരി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയാകുന്ന 4th ഇന്ത്യക്കാരനായി മാറിയത്. ഉത്തരദക്ഷിണ ഭരണാധികാരികൾ 11 ശേഷം നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത് 2018 ഈ ദിനമാണ്. കൊറിയൻ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദിനവൃത്താന്തമാണ്. കൂടെയുള്ളത് നിങ്ങൾക്കൊപ്പം ഞാൻ ആർജി സ്നേഹയാണ്. ഇനി ആരുടെയൊക്കെ ജന്മദിനമാണിന്ന്? 1593 ഈ ദിനമാണ് മുംതാസ് മഹലിന്റെ ജന്മദിനം.
മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഭാര്യ. 1628 മുതൽ 31 കാലയളവിൽ രാജ്ഞിയായിരുന്നു. കിരീടാവകാശി ധാരാഷെക്കോവ്, കിരീടം പിടിച്ചെടുത്ത ഔറംഗസീബ്, ഷാജഹാന്റെ പ്രിയപുത്രി ജഹനാര ബീഗം എന്നിവർ ഉൾപ്പെടെ 14 മക്കള് ഈ ദമ്പതികൾക്ക് ഉണ്ടായിരുന്നു. 14-ാമത്തെ പ്രസവാനന്തര അസുഖത്തിലാണ് മരണപ്പെട്ടത്. 1924 April 27 ആന്റണി മാസ്റ്റർ ജനിച്ചത്. പരിശുദ്ധാത്മാവെ ഉൾപ്പെടെ നിരവധി ആത്മീയ ഗാനങ്ങളുടെ സൃഷ്ടാവായ സംഗീതജ്ഞൻ, മലയാള ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, ലളിതാംബിക അന്തർജനത്തിന്റെ മകനുമായ എൻ മോഹനന്റെ ജന്മദിനമാണ് ഇന്ന്. 1998 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ് അദ്ദേഹം. തമിഴ്നാട്ടിലെ ഈറോഡ് സ്വദേശി ജസ്റ്റിസ് പി സദാശിവത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. 21-ാമത് കേരള ഗവർണറാണ്. 40-ാമത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമായിരുന്നു അദ്ദേഹം. ശ്രോതാക്കളെ, ഒരുപാട് പേർ ഈ ദിനം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് നോക്കാം. 1930 April 27 ടി കെ മാധവൻ അന്തരിച്ചത്. ഈഴവ സമുദായ സാമൂഹ്യ പരിഷ്കർത്താവാണ്, SNDP നേതാവാണ്, വൈക്കം സത്യാഗ്രഹത്തിന്റെ മുഖ്യ സംഘാടകൻ കൂടിയാണ് അദ്ദേഹം. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ അന്തരിച്ചത് ഈ ദിനമാണ്. മലയാളത്തിലെ ആദ്യ ചിത്രമായ വിഗതകുമാരന്റെ നിർമ്മാതാവ്. 2004 വന്നാൽ JV സോമയാചലു അന്തരിച്ചു. ശങ്കരാഭരണം എന്ന സിനിമ വഴി പ്രശസ്തനായ നടൻ. ഫോബ്സിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും അഭിനയസിദ്ധിയുള്ള 25 നടന്മാരിൽ ഒരാൾ എന്ന് തന്നെ പറയാം. അതിമനോഹരമായ ഹാട്രിക് നേടി 33-ാമത് സന്തോഷ് ട്രോഫി തന്റെ 33-ാമത് വയസ്സിൽ കേരളത്തിന് ആദ്യമായി നേടിക്കൊടുത്ത ക്യാപ്റ്റൻ മാണി അന്തരിച്ചത് 2017 ഈ ദിനമാണ്. പ്രശസ്ത പത്രപ്രവർത്തകരും മലയാള മനോരമയിൽ 44 വർഷം സേവനമനുഷ്ഠിച്ചതുമായ ഡി വിജയകുമാർ അന്തരിച്ചത് 2019 April 27. ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ദിനവൃത്താന്തം നാളെ ഇതേ സമയം കേൾക്കാം. ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേ, സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി, അവതരണം ആർജെ സ്നേഹ. ദിനവൃത്താന്തം ദിനവും പൊരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി.